ജയ് ഭീം എന്ന സിനിമയിലെ മർമ്മപ്രധാന കഥാപാത്രമായ സെങ്കിനി വരച്ചു കാട്ടിയത് രാജ കണ്ണിൻ്റെ ഭാര്യ പാർവതിയുടെ ജീവിതമാണ്. ഭർത്താവിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ് ഒത്തുതീർപ്പാക്കാൻ 100,000 രൂപ വെച്ച് നീട്ടിയിട്ടും തട്ടിയെറിഞ്ഞു പോന്ന ധീര വനിതയാണവർ. യഥാർത്ഥ സെങ്കിനിയുടെ 2-ാമത്തെ കുഞ്ഞ് മരണപ്പെട്ടു. അവരിപ്പോഴും താമസിക്കുന്നത് ഓലമേഞ്ഞ ഒരു കുടിലിലാണ്. കലയ്ക്ക് സമൂഹത്തിൽ ഏറെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് ജയ് ഭീം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സിനിമ ഇറങ്ങിയ ശേഷം സ്വന്തമായി ഭൂമിയും വീടും വിദ്യാഭ്യാസവും തൊഴിലും ഇല്ലാത്തവരെക്കുറിച്ച് സർക്കാർ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. ഭൂരഹിതർക്ക് പട്ടയങ്ങളും വീടും നൽകി തുടങ്ങി. അടിയാളാരുടെ അതിജീവന കഥ കച്ചവട സിനിമകളിൽ നമ്മൾ കണ്ടത് വളരെ കുറച്ചാണ്. അഭിഭാഷകരുടെയും പോലീസുകാരുടെയും അതിഭാവുക്തമുള്ള എത്രയെത്രയോ കഥകൾ നമുക്ക് മുന്നിൽ വന്നുപോയിരിക്കുന്നു. തീരെ മോശപ്പെട്ടതെന്നു മാത്രം. അത്തരം സിനിമകളിൽ മുദ്രകുത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുടെ സംഭാവനകളും കച്ചവട സിനിമകളിൽ വിഷയമാകാറില്ല. അവയെല്ലാം വകഞ്ഞു മാറ്റിയിരിക്കുന്നു സൂര്യയും ജ്യോതികയും ചേർന്ന് നിർമ്മിച്ച ജയ് ഭീം എന്ന ചിത്രം. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ കമ്മാപുരത്ത് 1993 നടന്ന സംഭവങ്ങളാണ് സിനിമയ്ക്ക് ആധാരം. സൂര്യ അവതരിപ്പിച്ച ചന്ദ്രു വക്കീൽ കഥാപാത്രം ജസ്റ്റിസ് ചന്ദ്രുവിൻ്റേതാണ്. ജസ്റ്റിസ് ചന്ദ്രുവിനെക്കുറിച്ചുള്ള വാർത്തകൾ വിവിധ മാധ്യമങ്ങളിൽ വന്നിരുന്നു. എന്നാൽ സിനിമയിലെ മർമ്മപ്രധാന കഥാപാത്രമായ സെങ്കിനി വരച്ചു കാട്ടിയത് രാജാക്കണ്ണിൻ്റെ ഭാര്യ പാർവതിയുടെ ജീവിതമാണ്. ഭർത്താവിനെ ലോക്കപ്പിലിട്ടു മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ് ഒത്തുതീർപ്പാക്കാൻ 100,000 രൂപ വെച്ച് നീട്ടിയിട്ടും തട്ടിയെറിഞ്ഞു പോന്ന ധീര വനിതയാണവർ. ഒരു ദിവസം പണിക്ക് പോയാൽ 100 രൂപ പോലും തികച്ച് കിട്ടാൻ വഴിയില്ലാത്ത കാലത്ത് നിങ്ങളുടെ പണമല്ല എനിക്ക് നീതിയാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച ആ സ്ത്രീ. പാർവതി കടലൂരിൽ നിന്നും ചെന്നൈക്ക് സമീപം പോരൂരിലേക്ക് താമസം മാറിയിട്ട് കുറച്ച് വർഷമായി. കടലൂരിലെ സുഹൃത്തുക്കൾ തന്ന വിലാസം അന്വേഷിച്ചെത്തിയത് പോരൂരിലെ ചെറിയൊരു ഗ്രാമത്തിലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരാളില്ല, അപ്പുറത്തെ തെരുവിൽ ചോദിക്കൂ എന്ന് പറഞ്ഞ് അവിടെ കണ്ട 4 പേര് മുന്നോട്ട് പോയി. 3 കൂടിയ കവല, ഒരു റോഡ് തീരെ തകർന്ന് തരിപ്പണമായത്. അവിടെ ചെളിയും മയവെള്ളവും താളം കെട്ടി നിൽക്കുന്നു. പാർവതിയുടെ ഒരു പടം കാണിച്ചപ്പോൾ ചായക്കടയിലിരിക്കുന്ന ചേട്ടന് ആളെ പിടികിട്ടി. ചെളിവെള്ളം കെട്ടിയ റോഡിലെ ചെറുവരമ്പുകളിലൂടെ അദ്ദേഹം മുന്നിൽ നടന്നു. നടന്ന് നീങ്ങും തോറും വീടുകളെല്ലാം വലുപ്പവും സൗകര്യങ്ങളുമെല്ലാം കുറഞ്ഞു വരുന്നതുപോലെ തോന്നി. ഒടുവിൽ കണ്ടത് ഓലമടഞ്ഞ് കെട്ടിയ കുറച്ച് കുടിലുകൾ. അതാ അവിടെ മയവെള്ളം നിറഞ്ഞ ഒരു ഇടവൈക്കപ്പുറത്തെ കൂര ചൂണ്ടിക്കാട്ടിത്തന്ന് അയാൾ തിരിച്ചുപോയി. ആ കൂരയ്ക്കകത്ത് കയറുന്നതിൻ്റെ വലതുഭാഗത്തിരുന്ന് ഒരാൾ പാത്രം മോറി വെക്കുന്നു. അദ്ദേഹം ആ ഒരാളോട് ചോദിച്ചു, പാർവതി അമ്മയല്ലേ? ആ അമ്മ മറുപടി നൽകി, അതെ, ആരാണ്? ഇദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ നിന്നാണ്, ഒരു ചാനലിലെ റിപ്പോർട്ടറാണ്. ഇരിക്കൂ മോനെ, കസാരയെടുക്ക്, പാർവതി അമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഒരു യുവാവാണ് കൂരയിൽ നിന്നും പുറത്തു വന്നത്. മഴ നനഞ്ഞു കിടന്ന കസാരയിൽ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി അവനത് എനിക്ക് സമീപം കൊണ്ടിട്ടു. അപ്പോഴേക്കും അകത്ത് നിന്ന് ഒരു മധ്യവയസ്കൻ ഇറങ്ങി വന്നു. അദ്ദേഹം റിപ്പോർട്ടറോട് വിവരങ്ങൾ തിരക്കി. അഭിമുഖങ്ങൾ ഒന്നും അനുവദിക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞു. അതെന്തുകൊണ്ട് എന്ന ചോദ്യം മനസ്സിലുണ്ടായിരുന്നു. ആ കൂരക്കടുത്ത പാറക്കെട്ടിലേക്ക് നീങ്ങി നിന്ന് അദ്ദേഹത്തോട് കാരണം തിരക്കി. സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് 2 ചാനലുകാർ വന്ന് അഭിമുഖം എടുത്തിരുന്നു. അവർ പഴയ കാര്യമെല്ലാം ചോദിച്ച് അമ്മക്ക് അത് വലിയ വിഷമമായി. അന്ന് നടന്ന കാര്യമെല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ടു. കുറച്ച് ദിവസം ഭക്ഷണം പോലും കഴിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ കുടുംബം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അഭിമുഖങ്ങൾ നൽകേണ്ട എന്ന്. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, അത് മതി. അപ്പോൾ ഒരു സ്ത്രീ കൂരക്കകത്ത് നിന്നും പുറത്തോട്ട് വന്നു. റിപ്പോർട്ടർ ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ അവർ മറുപടി നൽകി, എൻ്റെ ചിന്ന പൊണ്ണാണ്, പാർവതിയുടെ അമ്മയുടെ മകൾ. റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു, 2-ാമതൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നില്ലേ എന്ന്. അപ്പോൾ അവർ അതിന് മറുപടി നൽകിയത് അവൻ മരണപ്പെട്ടു എന്നായിരുന്നു. ഇടയ്ക്ക് മഴ ചാറിയപ്പോൾ അകത്തേക്ക് കയറി വരൂ എന്ന് പാർവതി അമ്മ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അത്ര വലിയ മഴയില്ലാത്തതിനാൽ അവർ ഉള്ളിലേക്ക് കയറിയില്ല. രാജാക്കണ്ണിൻ്റെ ഫോട്ടോ കാണാൻ പറ്റുമോ എന്ന് ചിന്നപ്പെണ്ണിനോട് ചോദിച്ചു. കോടതിയിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ, അന്നൊക്കെ ആര് പടമെടുത്തു വെക്കാനാ എന്നായിരുന്നു ചിന്നപ്പെണ്ണിൻ്റെ മറുപടി. പഴയ സംഭവങ്ങളെക്കുറിച്ച് ചിന്നപ്പെണ്ണിൻ്റെ ഓർമ്മയിൽ ഒന്നുമില്ല.
പലരും പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ മാത്രമേ അറിവുള്ളൂ. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് പാർവതിയമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവരോട് കാര്യങ്ങളൊന്നും തിരക്കിയുമില്ല. ചിന്നപ്പെണ്ണിനും ശരവണനും അവരുടെ മക്കളായ ഗോവിന്ദനും സതീശനും ഒപ്പമാണ് പാർവതിയമ്മയുടെ ജീവിതം. ശരവണൻ്റെ ജോലി ആവശ്യാർത്ഥം ചെന്നൈയിലേക്ക് വന്നതാണ്. കൂലിപ്പണിക്കാരനായ ശരവണൻ 2 വർഷം കേരളത്തിൽ പണിയെടുത്തതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. വിവേചനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒടുവിൽ പാർവതി വിജയിച്ചു എന്ന് സിനിമയിൽ അടയാളപ്പെടുത്തുമ്പോഴും അവർക്ക് നീതി ലഭിച്ചു എന്ന് നമ്മൾ കരുതുമ്പോഴും 3 പതിറ്റാണ്ടിനിപ്പുറവും അവർ വേദനയിൽ തന്നെ കഴിയുന്നു എന്നാണ് വാസ്തവം.